നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് കെ പി സി സിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്താൻ ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി ധാരണയിലെത്തിയത്. ജംബോ കമ്മിറ്റികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഇല്ലാതാക്കിക്കൊണ്ട് അടിത്തട്ട് മുതൽ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. തോൽവിയുടെ ഉത്തരവാദിത്തം നേതാക്കൾ കൂട്ടത്തോടെ ഏറ്റെടുത്ത രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വം തന്നെ മാറണമെന്നുള്ള ആവശ്യവും കണ്ടു. ലോക്ഡൌണിന് ശേഷം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി ചേർന്നുകൊണ്ട് പുനഃസംഘടനയ്ക്ക് ഒരു മാർഗരേഖ തയ്യാറാക്കാനാണ് തീരുമാനം. അടിമുടി മാറ്റത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പാർട്ടിയുടെ ശാപമായി ജംബോ കമ്മിറ്റികൾ ഇനി ഉണ്ടാവില്ല. തിരക്കുകൂടാതെ സമയമെടുത്ത് പുനഃസംഘടന നടത്താനാണ് നേതൃതലത്തിലെ ധാരണ. ഇതിനായി വിശദമായ മാർഗരേഖ തയ്യാറാക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മണ്ഡലങ്ങളുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരോടും ഡി സി സി പ്രസിഡന്റുമാരോടും വിശദമായ റിപ്പോർട്ട് തേടി. ഇതുകൂടി പരിഗണിച്ചാണ് ലോക്ഡൌണിനു ശേഷം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയ്ക്ക് മാർഗരേഖ തയ്യാറാക്കുക. രാഷ്ട്രീയകാര്യ സമിതിയിൽ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനെന്ന നിലയിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ തോൽവിയുടെ ഉത്തരവാദിത്തം തന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് പരിഭവിച്ചു. ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. പരസ്പരം പഴി പറഞ്ഞ് മറ്റുള്ളവർക്ക് ചിരിക്കാൻ വഴിയൊരുക്കരുതെന്നും ചെന്നിത്തല നേതാക്കളെ ഓർമ്മിപ്പിച്ചു. എല്ലാം മുതലാക്കാൻ ആർ എസ് എസ് കാത്തിരിക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പുനഃസംഘടന വേണമെന്ന് കെ മുരളീധരനും കെ സുധാകരനും പി ജെ കുര്യനുമടക്കമുള്ള നേതാക്കൾ നിലപാട് സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി മാറണമെന്നാവശ്യപ്പെട്ട പി ജെ കുര്യൻ എ ഐ സി സി മാനദണ്ഡ പ്രകാരമല്ല സ്ഥാനാർത്ഥി നിർണയമെന്നും കുറ്റപ്പെടുത്തി. നേതാക്കൾ ഗ്രൂപ്പ് പണി നിർത്തി തെറ്റുതിരുത്തണമെന്ന് കെ സുധാകരനും ആവശ്യപ്പെട്ടു. അവസാനം പൊതുവികാരം പരിഗണിച്ചാണ് സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്കുള്ള തീരുമാനം രാഷ്ട്രീയകാര്യ സമിതി എടുത്തത്. 24 തിരുവനന്തപുരം. കേരളത്തിലെ ചർച്ചയിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉയരുമ്പോൾ ഡൽഹിയിൽ അനുരണനങ്ങൾ എങ്ങനെയാണ്? ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ സമീപനം എങ്ങനെയാണ് കേരളത്തിലെ ഈ വലിയ തോൽവിയോട്? നോക്കാം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ കടുത്ത അതൃപ്തി വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. അപ്രതീക്ഷിതവും അടിയന്തരവുമായി ഉള്ള തിരുത്തൽ നടപടികൾ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷ എത്തുന്നു. ഈ പരാജയം ഒരു അപ്രതീക്ഷിത പരാജയമെന്നാണ് സോണിയാഗാന്ധി വിലയിരുത്തിയത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു സോണിയാഗാന്ധിയുടെ അഭിപ്രായ പ്രകടനം. കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട അപ്രീതി വ്യക്തമാക്കുന്നതായിരുന്നു സോണിയാഗാന്ധിയുടെ വിമർശനം. തികച്ചും അപ്രതീക്ഷിതമായാണ് പരാജയമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. എല്ലാ സാധ്യതകളും കോൺഗ്രസിന് അനുകൂലമാണെന്നായിരുന്നു അവസാന നിമിഷം വരെയും പാർട്ടി സംസ്ഥാന ഘടകം നൽകിയ സന്ദേശം. ഇത് വലിയ തിരിച്ചടിയായി എങ്ങനെ മാറിയെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പാർട്ടിയുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് പരാജയമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. അർഹമായ വിജയമാണ് പാർട്ടിക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെന്ന് സംഭവിച്ചുവെന്ന് കൃത്യമായി വിലയിരുത്തപ്പെടണം. രാഷ്ട്രീയമായി ഈ തിരിച്ചടി കോൺഗ്രസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ദേശീയതലത്തിൽ തന്നെ പാർട്ടിയുടെ സാധ്യതകളെ കേരളത്തിലെ പരാജയവുമായി കൂട്ടിവായിക്കുന്നു. ശക്തമായ തിരുത്തൽ നടപടികളാണ് ആവശ്യമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. കേരളത്തിലെ പരാജയം പ്രവർത്തക സമിതി ചേർന്ന് വിലയിരുത്താനും യോഗം തീരുമാനിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.